ചിലപ്പോൾ എൻ്റെ ക്ഷോഭം ഞാൻ കാണിക്കുന്ന തമാശ പറഞ്ഞിട്ടായിരിക്കും. വണ്ടി ഇല്ലെങ്കിലും ഓട്ടോ പിടിച്ചാണെങ്കിലും ചേച്ചിയുടെ ലൊക്കേഷൻ വന്നാൽ വിട്ടിരിക്കും. സിനിമയിൽ വരുന്നത് തന്നെ നായകനാവണമെന്ന് ആഗ്രഹിച്ചാണല്ലോ സിനിമയിൽ വരുന്നത്. ചേട്ടാ, ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞിട്ട് ആവശ്യത്തിൽ കൂടുതൽ ചിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. പുരുഷപ്രായത്തിൽ ചേട്ടാ ഫുള്ള് നമ്മൾ ഇത് ഇന്ന സെക്ടർ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പടം. ഞാൻ വിചാരിക്കുന്നത് എസ് ഐക്ക് എന്നോട് ഭയങ്കര സ്നേഹമുണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ വലിയ ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വാചോടിച്ചു പോകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ആരും അങ്ങനെ കൈകാര്യം ചെയ്യാറില്ല. യങ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് എല്ലാം എന്നെ ഓരോ രീതിയിലും മോൾഡ് ചെയ്തെടുക്കുക. ഇത് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് ആദ്യമായിട്ട് പറയുന്നത്. ഏകദേശം മദ്യപിക്കില്ല, പുകവലിക്കില്ല, ഇങ്ങനത്തെ യാതൊരുവിധ പരിപാടി ഇല്ലാതെയാണ് സഞ്ജു ശിവറാം ചെയ്യേണ്ട ക്യാരക്ടറാണ്. ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസാന്ന് ശ്രീനിവാസൻ പറയുന്നത് വെറുതെ ഒരു ഡയലോഗല്ല. അന്നേരം ഞങ്ങളുടെ മനസ്സിൽ ജഗദീഷ് ഏറ്റവും പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള ജഗദീഷ്. ഞാൻ ബോളിവുഡിൽ പോയാലും ഹോളിവുഡിൽ പോയാലും അവിടുത്തെ ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്ന സ്റ്റാറുമായി റാപ്പോ ഉണ്ടാക്കാൻ എനിക്ക് വളരെ എളുപ്പമാണ്. എനിക്ക് ഒരു ദിവസത്തെ സമയം മതി. ഈ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ജഗദീഷ് തൻ്റെ ജീവിതകാലം മൊത്തത്തിൽ ചലിച്ചിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ കാരണം? ആ, നല്ല ചോദ്യമാണ്. കാരണം ഈ റാപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ജീവിതാനുഭവങ്ങളുള്ള ഒരു കലാകാരന് ആരുമായിട്ടും അടുക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം ഞാൻ പ്രശാന്തുമായിട്ട് പെട്ടെന്ന് അടുത്തു. ഞങ്ങൾ പ്രശാന്തിൻ്റെ ടി വി ഷോസ് കണ്ടിട്ടുണ്ട്. ഒരു ഷോയ്ക്ക് പ്രശാന്ത് ഗസ്റ്റായിട്ട് വന്നു. അന്ന് കൂടുതൽ പ്രശാന്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞ നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രശാന്തിന് എന്നെ അത്ഭുതം തോന്നി. എന്നെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ജഗദീഷ് ചേട്ടൻ അറിയാമോ എന്ന് എന്നോട് ചോദിച്ചു. എന്തുകൊണ്ട്? നമ്മൾ പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക. ഏത് കലാകാരനായാലും അയാളുടെ കയ്യിൽ കുറേ സ്റ്റഫുണ്ട്, മെറ്റലുണ്ട്. അതുകൊണ്ടാണ് അയാൾ ആ അവസ്ഥയിലെത്തുന്നത്, ആ പൊസിഷനിലെത്തുന്നത്. അങ്ങനെ പ്രശാന്തിനെ കണ്ടപ്പോൾ പ്രശാന്തിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് അടുത്തു. ഈ സിനിമ, ഈ പ്രോജക്റ്റ് തന്നെ, പുരുഷപ്രേതം എന്നുള്ള പ്രോജക്റ്റ് തന്നെ ഓർഗനൈസ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച പ്രശാന്താണ്. ആ പ്രശാന്ത് ഒരു സ്റ്റേജിൽ എൻ്റെ അടുത്ത് ഒന്ന് ടെൻഷൻ അടിച്ച് ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പ്രശാന്തിൻ്റെ മുഖമൊക്കെ ഒന്ന് മങ്ങിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ റെമ്യൂണറേഷൻ ഈ പടത്തിൻ്റെ ബഡ്ജറ്റിനൊരു പ്രോബ്ലം ആവാതെ ഞാൻ നോക്കിക്കോളാം. ഇതാണ് പറഞ്ഞത്. ഇത്ര രൂപ വേണം, ഇത്ര രൂപ വേണ്ടാന്നുള്ളതല്ല, എൻ്റെ ബഡ്ജറ്റ് ഒരു വിഷയമാവില്ല, ഈ വാക്കാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത് ഞാൻ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് നടനുമായിട്ടും അദ്ദേഹത്തിൻ്റെ കഴിവിനെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ, ആ കലാകാരൻ, ഓഹോ, ഇയാൾ ഇത്രയൊക്കെ എന്നെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നല്ലോ, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇയാൾ ഒപ്പിയെടുത്തിരിക്കുന്നല്ലോ, അതിൻ്റെ ഒരു സ്നേഹം തിരിച്ചു തരും എന്ന വിശ്വാസമാണ് ഹോളിവുഡിലല്ല, ബോളിവുഡിലല്ല, എവിടെ ചെന്നിരുന്നാലും കലാകാരന്മാരുമായിട്ട് റാപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ഞാൻ അവരെയൊക്കെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ചില സമയങ്ങളിൽ ഏട്ടൻ വിളിക്കുക, ചില സമയത്ത് ഈ മനുഷ്യന്റെ അധികാരത്തിന്റെ ആ രീതിയിലുള്ള മുഷ്ടി കാണിക്കുക, അങ്ങനെ പല രീതിയിൽ ഇന്ററാക്ഷൻസ് ഉണ്ട് സിനിമയിൽ ത്രൂ ഔട്ട്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എടുക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സണൽ സ്പേസിൽ ഇദ്ദേഹം കാണിക്കുന്ന ഈ ഒരു വാമത്തുണ്ടല്ലോ, അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ ഓൺ സ്ക്രീൻ പെർഫോമൻസിന് നമ്മുടെ ഓഫ് സ്ക്രീൻ റിലേഷൻഷിപ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വളരെ കോൺഷ്യസ് ആവും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഇപ്പം ദൃശ്യം സിനിമയിൽ അഭിനയിക്കുമ്പോൾ ലാലേട്ടനെ ഇടിക്കേണ്ടി വന്നപ്പോൾ ഷാജോൻ ചേട്ടൻ അനുഭവിച്ച മാനസിക സംഘർഷത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ കൊടുത്തൊരു ഒരു ഒരു സ്വാതന്ത്ര്യവും സ്നേഹവും ഒരു അപ്രീസിയേഷനും ആയിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് പരിപാടികൾ ചെയ്യാൻ ഇടയാക്കുന്നത്. ജഗദീഷേട്ടനെ പോലെ അല്ലെങ്കിൽ ലാൽ സാറിനെ പോലെയൊക്കെ സീനിയറായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ്, ദ നോ ഹൗ ടു ഹാൻഡിൽ അതേഴ്സ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വലിപ്പ ചെറുപ്പം നോക്കാതെ മറ്റൊരാളെ ബഹുമാനിക്കുക, മറ്റൊരാളോട് അയാൾക്ക് കൊടുക്കേണ്ട സ്പേസ് കൊടുക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ഇല്ലാതാവുന്നത് പലതരത്തിലുള്ള ചങ്ങലകളാണ്. അപ്പം ആ ചങ്ങലകൾ ഇല്ലാതെയാക്കാൻ ഇപ്പം നമ്മൾ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നും. ആക്ച്വലി ഞാൻ ഇടപെട്ടിടത്തോളം എനിക്ക് ജഗദീഷ് ചേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിൻ്റെ ജീവിതവും നമ്മൾ ചെറുപ്പകാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരു രീതിയിലുള്ള ഒരു ഒരു വെയിറ്റേജ് നമുക്ക് തരാതെയാണ് നമ്മുടെ ലൊക്കേഷനിലേക്ക് വന്നിട്ടുള്ളത്. ഞാനിപ്പം ഇവിടെ സഞ്ജുവിനോടും സുഹൃത്തുക്കളോടും പറയുന്നത്, 7 മണി എന്നൊരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഇല്ലെങ്കിലും ഓട്ടോ പിടിച്ചാണെങ്കിലും ജഗദീഷേട്ടൻ ലൊക്കേഷനിൽ വന്നാൽ അവിടെയിരിക്കും. ഷൂട്ട് തുടങ്ങുന്നത് 7 മണി എന്ന് ജഗദീഷേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ വന്ന് ലൊക്കേഷനിൽ വന്ന് ആരോട്, ഞാൻ 7 മണിക്ക് വന്നേ, എന്നെ എടുക്ക്, അങ്ങനെയല്ല, അവിടെ വന്ന് ഇരിക്കുന്നു, ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്തോട്ടെ, എൻ്റെ സമയത്തിന് ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ കീപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് ജഗദീഷ് ചേട്ടൻ. അപ്പോൾ ജഗദീഷ് ചേട്ടൻ നമുക്ക് തരുന്ന ഒരു ഒരു അംഗീകാരം ആണ് നമ്മളോട് സ്നേഹത്തോടെ ഇടപെടുക എന്ന് പറയുന്നത്. ഈ ഇടപെടൽ, ഈ സ്വാതന്ത്ര്യം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക്
തരുന്ന കോൺട്രിബ്യൂഷൻസ് ഇതെല്ലാമാണ് നിങ്ങൾ ചോദിച്ച ഈ തരത്തിലുള്ള ഓൺ സ്ക്രീൻ കെമിസ്ട്രിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചത്. സോ അത് ജഗദീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, ഈവൻ ഏറ്റവും ചെറിയൊരാൾ ആളുടെ ഭാഗത്തു നിന്നും ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെ ഭാഗത്തു നിന്നും ഈ പറയുന്ന ഒരു ഒരു ബോണ്ടേജ്, ഒരു ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടായിട്ടുണ്ട്. ജഗദീശന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പറയുമ്പോൾ സോ മച്ച് എക്സ്പീരിയൻസ്, സോ മച്ച് സീനിയർ. എന്നേരി നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രശാന്ത് എന്ന് പറയുന്ന പ്രശാന്തിൻ്റെ ചില കാര്യങ്ങളിൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള തോന്നിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ഈ ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത് നിലനിർത്തി ഇങ്ങനെ കൊണ്ടുപോകാനും അവർക്ക് വേണ്ടി പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അവർ തിരിച്ച് സ്നേഹിക്കാനും ഒക്കെ പ്രശാന്തിനുള്ള കഴിവ് വലുതാണ്. പ്രശാന്തിൻ്റെ ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് ചെറിയ മൈനസായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്രശാന്ത് ഒരേ സമയം പല കാര്യങ്ങൾ ചിന്തിക്കും, പല കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ചേട്ടാ ഈ എന്ന് എൻ്റെ അടുത്ത് മറുപടി പറയുമ്പോഴും ചിന്ത വേറെ സ്ഥലത്തേക്ക് പോകുന്നു എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റാണ്, അത് ഞാൻ ക്ലീനായിട്ട് വായിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് ആദ്യമായിട്ട് പറയുന്നത്. ആ ഒരു സംഭവം അത് ഓരോരുത്തരുടെ നേച്ചറാണ്. അതെന്താ ഇങ്ങനെ? അങ്ങനെയല്ല പ്രശാന്തിന്, പ്രശാന്തിൻ്റെ ഇതായിട്ടല്ല വിട്ടുകൊടുക്കുക. അതല്ലാതെ ഉപദേശിച്ച് പ്രശാന്തേ അത് മാറ്റണം എന്ന് പറയേണ്ടൊന്നുമില്ല. നമ്മുടെ രീതി അവരവർക്ക് അത് അത്ര ദോഷകരമായിട്ട് ഭവിക്കുന്നു എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് ചിന്തിച്ചോട്ടെ, ഈ രീതിയിൽ എന്നെ പൊക്കോട്ടെ. അതാണ് നമ്മുടെ റാപ്പോർട്ട് എന്ന് പറയുന്നത്, അതാണ് പരസ്പരം നമ്മുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കുക. ആ ദൗർബല്യങ്ങളിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് വലിയ കഴിവല്ലേ. അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ നീ നിൻ്റെ വഴി മാറ്റിയാലേ നമ്മൾ ഫ്രണ്ട്സ് ആവൂ എന്നുള്ളിടത്തല്ല. നിന്റെ ഈ കുഴപ്പങ്ങളനുസരിച്ച് ഞാൻ അതിൻ്റെ കൂടെ നിൽക്കാം, എനിക്കും കുഴപ്പങ്ങളുണ്ടല്ലോ, അതിനനുസരിച്ച് അതിൻ്റെ കൂടെ നീ നിൽക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നതാണ് പരസ്പരധാരണ. അതാണ് ഇപ്പോൾ നായകനായിട്ട് എനിക്ക് തോന്നുന്നൊരു പ്രോപ്പർ സിനിമ ഇതാണ്, ഒരു ഫുൾ ലെങ്ത് നായകനായിട്ട്. ഇപ്പം ഈ സിനിമയിലെ നായകൻ ഒരു നായകത്വം ഉള്ള നായകനല്ല, അതായത് എല്ലാ നന്മകളും ചെയ്യുന്ന ഒരാളല്ല, കുറ്റങ്ങളും കുറവുകളും ഒക്കെയുള്ള ദുർനടപ്പുകളൊക്കെ ഉള്ള ഒരു പോലീസുകാരനാണ്. അപ്പം ആദ്യമായിട്ട് നായകൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ഒരുപാട് നായകന്മാരുണ്ടാവില്ലേ, അവരെ പോലെ ആവണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇപ്പം ചോദിക്കുമ്പോൾ എനിക്ക് അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാനില്ല. നമ്മൾ പണ്ട് കാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ടാവാം, സിനിമയിൽ വരുന്നത് തന്നെ നായകനാവണമെന്ന് ആഗ്രഹിച്ചാണല്ലോ സിനിമയിൽ വരുന്നത്. അന്നത്തെ നായക കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളത് സൽഗുണ സമ്പന്നന്മാരായ നായകന്മാരാണ്. നന്മമരങ്ങൾ എന്നുള്ളതിനേക്കാൾ വേണ്ടി ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി സംഘട്ടനം നടത്തുന്നു, ദുഷ്ടന്മാരെ ഇടിച്ചു തോൽപ്പിക്കുന്നു, ഇതൊക്കെ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ പ്രസന്റ് സിനാരിയോയിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമയിൽ മരണം വരെ തുടരണം എന്നുള്ളതാണ്, ഒരു നടനായി ജീവിക്കും, നടനായി മുന്നോട്ട് പോകാൻ കഴിയണമേ എന്നുള്ളതാണ്. അതിനകത്തൊരു സെൻട്രൽ ക്യാരക്ടർ പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല, നല്ല വേഷങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു സെൻട്രൽ ക്യാരക്ടർ കിട്ടുന്നത്. ആ സെൻട്രൽ ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തൊരു സാധനമാണ് അത് വരുന്നുണ്ട്. അതിനകത്ത് ഇനി ആഗ്രഹങ്ങൾ കുത്തിക്കേറ്റുക എന്ന് പറയുന്നതിനേക്കാളും അപ്പുറം അഹങ്കാരം ഇല്ലാത്ത അല്ലെ. വളരെ ബുദ്ധിപരമായിട്ട് ഡീൽ ചെയ്ത് കണ്ടോ, ഹീറോ എന്ന വാക്ക് ഉപയോഗിച്ചില്ല, സെൻട്രൽ ക്യാരക്ടർ എന്നാണ് ഉപയോഗിച്ചത്. ആക്ച്വലി സെൻട്രൽ ക്യാരക്ടർ അതാണ്, അതാണ് ഇതിൽ ഹീറോ അല്ല, സെൻട്രൽ ക്യാരക്ടറാണ്, നെടും തൂൺ ഹീറോ എന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഇയാളാണ് നടുനായകത്വം വഹിക്കുന്നത്. ഇപ്പോൾ ഒരു പണ്ട് ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് നടനായിട്ടുള്ള മമ്മൂക്ക എന്തുകൊണ്ടാണ് ജഗദീഷ് ഈ അവാർഡ് സിനിമകളുടെ ഭാഗമാവാത്തത്, എന്താണ് അവാർഡുകൾ കിട്ടുന്ന സിനിമയോടൊപ്പം ചേരാത്തത്, ഈ കൊമേഴ്ഷ്യൽ തട്ടുപൊളിപ്പൽ തമാശ റോളുകൾ തന്നെ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പോസ്റ്റ് ലീല നോക്കുമ്പോൾ പണ്ട് ചെയ്തു വെച്ചതിൻ്റെ ഒരു ഷെയ്ഡും ഇല്ലാത്ത വളരെ റസ്റ്റിക്കായിട്ടുള്ള ഇപ്പോൾ പക്ക നെഗറ്റീവ് ആയിട്ടുള്ള റോളുകള്, നായകനെ പല സമയത്തും ഔട്ട്ഷൈൻ ചെയ്യുന്ന റോളുകളൊക്കെയാണ് എടുത്തു കാണുന്നത്. അന്ന് ഒരു കരിയർ അഡ്വാൻസ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു തന്ന ഒരു ഉപദേശം ഉണ്ടല്ലോ, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഏറ്റവും നമ്മുടെ ജീവിതത്തില് ഈ ശ്രീനിവാസന്റെ സംഭാഷണങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോന്നിനും ഓരോ സമയമുണ്ട്. ദാസ എന്ന് ശ്രീനിവാസൻ പറയുന്നത് വെറുതെ ഒരു ഡയലോഗല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സമയം വരുമ്പോൾ അതെല്ലാം വരും. നമ്മൾ പണ്ടേ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാനൊക്കെ തിയേറ്ററിൽ നിന്നും വരുന്ന ആളാണ്. വയലാ വാസുദേവൻപിള്ള സാറിൻ്റെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ജയശങ്കരപിള്ള സാറിൻ്റെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒരു എന്താ പറയുക കോമഡി മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു നടനായിട്ട് നാടകരംഗം കണ്ടിട്ടില്ല. പക്ഷേ സിനിമയിൽ ആദ്യകാലം കൈകാര്യം ചെയ്തെല്ലാം തമാശ കലർന്ന വേഷമായതുകൊണ്ട് കൂടുതൽ കോമഡി വേഷങ്ങളാണ് എന്നെ തേടിയെത്തിയത്. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഈ ഡ്രാമ സ്കൂളിൽ നിന്നും പാസ്സായ രഞ്ജിത്ത് എന്ന സംവിധായകൻ ലീലയിലെ വേഷം തന്നപ്പോൾ ബാക്കിയുള്ള സംവിധായകർക്കും തോന്നി എന്തുകൊണ്ട് മാറ്റി കൊടുത്തുകൂടാ, വേറെ രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൂടാന്ന്. ഇപ്പോഴും യു യങ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് എല്ലാം എന്നെ ഓരോ രീതിയിലും മോൾഡ് ചെയ്തെടുക്കുക. എല്ലാം ഞാൻ വെരി യങ് ഡയറക്ടേഴ്സ്, ഇതിൻ്റെ സംവിധായകനായ കൃഷാന്ത് ഉൾപ്പെടെ മലയാള സിനിമയിലെ ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള സംവിധായകരുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവർ ഓരോ
ചിത്രത്തിലും വലുതും ചെറുതുമായിട്ടുള്ള വേഷങ്ങളിൽ എന്നെ വേറെ രീതിയിൽ മോൾഡ് ചെയ്തെടുക്കുകയാണ്. ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും അവരെന്നെ മോൾഡ് ചെയ്തെടുക്കുന്നു എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ സന്തോഷം. ഇതിൻ്റെ മറ്റൊരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ 2018 ഇതിൻ്റെ കഥ ഡെവലപ്പ് ചെയ്യാനിരുന്ന സമയത്ത് ആണ് ഇത് ദിലീപ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ആക്ടർ 26 വയസ്സുള്ള സഞ്ജു ശിവറാം ചെയ്യേണ്ട ക്യാരക്ടറാണ്. അതൊരു ഡിസ്കഷനിൽ എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാനാണ് പറഞ്ഞേടും ഈ ചെറുപ്പക്കാരൻ ഇത് ചെയ്താൽ, ചെറുപ്പക്കാരൻ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യുന്നതിനെക്കാട്ടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, പ്രായമുള്ള ഒരാൾ ചെയ്താൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ദിലീപ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ദിലീപ് ഏട്ടനാവുന്നത്. അപ്പോൾ അവിടെ വന്ന ഒന്ന് രണ്ട് ഓപ്ഷൻസിൽ ഞങ്ങൾ ജഗദീഷ് ഏട്ടൻ്റെ പേര് 2018 നമ്മൾ ജഗദീഷ് ഏട്ടൻ്റെ പേര് പറയണം. അപ്പം കൃഷാന്തും അത് ഏറ്റുപിടി ജഗദീഷ് ഏട്ടൻ വിൽ ബി നൈസ് എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നുണ്ട്, ഞങ്ങൾ ഇവരുടെയൊക്കെ സിനിമകൾ കണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യപ്പെടാൻ, ഇവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ആരെയാണ് ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുക എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന നടന്മാരിലേക്ക് നമ്മളുടെ ചിന്ത പോകും. അവരിൽ ആരെയൊക്കെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തതെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ഒരാൾ അന്നേരം ഞങ്ങളുടെ മനസ്സിൽ ജഗദീഷ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ആരാധന മാത്രമല്ല, അന്ന് റോഷാക്ക് ഇറങ്ങിയിട്ടില്ല, കാപ്പ ഇറങ്ങിയിട്ടില്ല, ഒന്നും അറിയില്ല. ഇതിനൊക്കെ മുമ്പ് നമ്മൾ ഫിക്സ് ചെയ്തതാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് പൂവാലന്മാർ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള പൂവാലം ജഗദീഷ് ഏട്ടൻ. ഒരു നായികയോട് പോലും ഡബിൾ മീനിങ് കാര്യം പറഞ്ഞില്ല. കുളിമുറി അല്ലെ കുളിസീൻ എത്തി നോക്കുന്ന ആളായിട്ട് പോലും അവിടെ ഒരു ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സീൻ ഒന്നുമില്ല. ഇത് ബോധപൂർവ്വം അന്ന് എടുത്ത തീരുമാനം അല്ല. എനിക്ക് അതിൽ എനിക്ക് വലിയ ഭാഗ്യമുണ്ട്, കാരണം ഒരു ഡബിൾ മീനിങ് ഉള്ള ഡയലോഗ് പറയാൻ ആരും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതൊന്ന് എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഒരു അധ്യാപകൻ്റെ ആ ഒരു പരിവേഷം ഉള്ളത് കൊണ്ട് വളരെ മോശമായിട്ടുള്ള സംഭാഷണങ്ങൾ ആരും എനിക്ക് തന്നിട്ടില്ല. അറപ്പുളവാക്കുന്ന സംഭാഷണങ്ങൾ, മറ്റുള്ളവരെ പിന്നെ വളരെ ബോഡി ഷെയ്മിങ്, അതൊന്നും എനിക്ക് അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പറയേണ്ടി വന്നിട്ടില്ല. എന്നെ ഇങ്ങോട്ട് കളിയാക്കിയിട്ടുണ്ട്, ഉണ്ടക്കണ്ണ എന്നെ ഇങ്ങോട്ട് തിരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഉണ്ടക്കണ്ണ എന്ന് വിളിച്ചിട്ടുണ്ട് അല്ലേ, കണ്ടാൽ തന്നെ അറിയാം കള്ളലക്ഷണമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ എന്നെ കുറിച്ച് പറയുന്നുണ്ട് എന്നല്ലാതെ ഞാൻ തിരിച്ച് അവരെ വളരെ മോശമാക്കി അവതരിപ്പിക്കുന്ന രീതിയിലോ, പിന്നെ ജീവിതത്തിലും ഞാൻ ഇതുവരെ അശ്ലീലം പറഞ്ഞിട്ടില്ല. ഞാൻ ഏറ്റവും ഫ്രണ്ട്ഷിപ്പുള്ള സുഹൃത്തിനെ പോലും ആ രീതിയിൽ എന്താ പറയുക, അശ്ലീലമല്ലാത്ത രീതിയിൽ പോലും സ്വാതന്ത്ര്യം എടുത്തിട്ടുള്ള ഒരു രീതിയിൽ അഭിസംബോധന ചെയ്യാറില്ല. അത് എൻ്റെ ഒരു രീതിയാണ്. അത് വിശ്വസിക്കാൻ നമുക്ക് സിനിമകളിൽ മുന്നോട്ട് സൗഹൃദങ്ങളും വർഷങ്ങളായിട്ടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളൊക്കെ ആണല്ലോ സിനിമയിൽ നമ്മൾ മുന്നോട്ട് ഇടാത്തത്. എല്ലാവരും പറയും രണ്ടെണ്ണം അടിക്കാതെ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്ട്രോങ് ആവില്ലെന്ന് പറയും. ജഗദീഷത്തെ മദ്യപിക്കില്ല, പുകവലിക്കില്ല, ഇങ്ങനത്തെ യാതൊരുവിധ പരിപാടിയും ഇല്ലാതെയാണ് ഈ സൗഹൃദങ്ങൾ അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് ഇത്രയും വർഷം സിനിമയിൽ നിന്നതെന്ന് പറയുന്ന ഒരു വലിയ അത്ഭുതമാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നോട്, എന്നാൽ ഈ മദ്യപിക്കുന്നവരോട് എനിക്ക് പുച്ഛമില്ല, അവരെ കുറിച്ച് മോശം അഭിപ്രായമില്ല, അത് അതൊന്നുമില്ല. അവരെ ഒന്നും ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം ഞാൻ എന്താണ് കഴിക്കാതിരുന്നുടേ അങ്ങനെയൊന്നും ഞാൻ ചോദിക്കാറില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്, എൻ്റെ രീതി ഇതാണ് എന്നുള്ളതേ ഉള്ളു. മറ്റുള്ളവരിൽ ഒരുപാട് നന്മകൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം, എന്തിന് തിന്മ ആദ്യമേ ചെകഞ്ഞെടുക്കണം. ഇപ്പോൾ പ്രശാന്തിനെ ഞാൻ പരിചയപ്പെടുമ്പോൾ പ്രശാന്തിൻ്റെ എന്തൊക്കെയാണ് പ്രശാന്തിൻ്റെ പ്ലസ്, ആ പ്ലസ് എന്ന് പറയുമ്പോൾ പ്രശാന്ത് നന്നായിട്ട് ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം പ്രശാന്ത് ആ പരിചയപ്പെടുമ്പോൾ തന്നെ ഒരു ഹിന്ദി ചിത്രത്തിൽ അഭിനയിച്ചതിൻ്റെ കാര്യം പറഞ്ഞു. ആ ഞാൻ ഹിന്ദി ചിത്രത്തിൽ അഭിനയിച്ചു, അതെ അഭിനയിച്ചു, നല്ല അർജുൻ കപൂറിൻ്റെ കൂടെ ഉള്ള വേഷമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു മലയാളത്തിൽ നിന്ന് ഒരു ആങ്കറായി വന്ന ഒരു നടൻ ഹിന്ദി ചിത്രത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അപ്പോൾ അത് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അപ്പോൾ വേറൊരു നടൻ ഹിന്ദി ചിത്രത്തിൽ അഭിനയിച്ചതിൻ്റെ അപ്രീസിയേഷൻ ആ വേദിയിൽ വെച്ച് ഞാൻ നന്നായിട്ട് കൊടുത്തു, അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതൊരു ഫേവറല്ല, ഞാൻ പ്രശാന്തിന് കൊടുക്കേണ്ട ഒരു ഫേവറല്ല, അത് പ്രശാന്തിന് കൊടുക്കുന്ന അംഗീകാരമാണ്. അംഗീകരിക്കുന്നതിൽ നമ്മൾ ഒരു ലുബ്ധം കാണിക്കാൻ പാടില്ല. അത് നമ്മുടെ മുന്നിൽ എത്തുന്ന ഷോ ആങ്കർ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ എത്തുന്ന ഒരാൾ വളരെ ജൂനിയറാണെങ്കിൽ പോലും അയാളുടെ നന്മ എന്താണെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എനിക്ക് പ്രത്യേക സന്തോഷമാണ്. വളരെ കണ്ണു നിറഞ്ഞ് ആ വേദിയിൽ നിന്ന് പോകുന്നവർ കണ്ടിട്ടുണ്ട്, സന്തോഷം കൊണ്ട് എന്നെക്കുറിച്ച് ഇത്രയും നല്ല വാക്ക് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് നിങ്ങളർഹിക്കുന്ന വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവർക്കൊരു ഇൻസ്പിറേഷൻ കൂടെ ആവും, ഒരു പ്രചോദനമാവും, ഒരു പ്രോത്സാഹനമാവും, അംഗീകാരമാവും. അതിനുവേണ്ടിയുള്ള ശ്രമം രണ്ട് വാക്ക് പറഞ്ഞാൽ അവരുടെ മനസ്സിന് സന്തോഷമാവുമെങ്കിൽ നമുക്ക് നമ്മളെന്തിന് അതിൽ ലുപ്ത് കാണിക്കണം. വളരെ ഓപ്പണായിട്ട് അസൂയയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പല നടന്മാരുടെ കോളുകളാണ് അസൂയ തോന്നിട്ട്, ഉദയനാണ് താരത്തിൽ സലീം കുമാർ ചെയ്യേണ്ട പക്ഷെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. ഈ അസൂയ ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് ആയിട്ട് ഇനിയും കൂടുതൽ വേഷങ്ങൾക്കുള്ള ഒരു ചാലകശക്തി അങ്ങനെ ഓർക്കാവോ? അല്ല, അസൂയ ഇൻ ദ സെൻസ് അത് പിന്നെ ഇപ്പോൾ അത് അസൂയ എന്നുള്ള വികാരത്തിന് കുറച്ച് വെള്ളം ചേർത്ത് അത് ആദ്യം തോന്നുന്നത് അത് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന വിഷമത്തിലോട്ട് മാറണം. പിന്നെ അതിനുശേഷം ആ വിഷമവും ഇല്ലാതാവണം, അതാണ് വേണ്ടത്. നമ്മളുടെ നന്മ വർദ്ധിക്കുമ്പോൾ ഈ അസൂയൊക്കെ കുറയും.
നമുക്ക് തോന്നും നമുക്ക് വേറെ കുറേ നല്ല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പരിഭവം പറയാൻ അവകാശമില്ല. അയാൾക്ക് കിട്ടട്ടെ, അയാളും ആർട്ടിസ്റ്റ് അല്ലേ, അയാൾ നേരെ തിരിച്ച് നമ്മൾ ചിന്തിച്ചാൽ എന്നുള്ള ഒരു പക്വത ഓരോ വർഷം കഴിയും തോറും നമ്മളിലുള്ള ഒരു 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 പോളിഷ്ഡായി നമ്മുടെ നന്മ വർദ്ധിക്കും, ഒരു തിളക്കം വരും. അപ്പോൾ നമ്മുടെ തിന്മ, നമ്മുടെ അസൂയൊന്ന് കുറയും, നമ്മുടെ ദേഷ്യം കുറയും, നമ്മുടെ കോപം കുറയും. ലൈഫ് കൂടുതൽ കാണും തോറും ഇത്തരം മോശപ്പെട്ട വികാരങ്ങൾ കുറയും, പൂർണ്ണമായും മാറില്ല. അത് മനുഷ്യനാണ്, നമുക്ക് ക്ഷോഭം വരും, യാതൊരു സംശയമില്ല, ദേഷ്യം വരും. നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ, ഞാൻ ചിലപ്പോൾ എൻ്റെ ക്ഷോഭം ഞാൻ കാണിക്കുന്ന തമാശ പറഞ്ഞിട്ടായിരിക്കും, ഇവർക്കൊക്കെ അറിയാം എൻ്റെ ദേഷ്യം. ഞാനത് ലോകത്താരും അങ്ങനെ കൈകാര്യം ചെയ്യാറില്ല. ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞിട്ട് ആവശ്യത്തിൽ കൂടുതൽ ചിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ദേഷ്യത്തിലാണ് ഇത് പറയുന്നത്. ദേഷ്യം വരുമ്പോഴും ഞാൻ പറയും, കാരണം വെച്ചാൽ വേറെ ചൂടായിട്ട് കാര്യമില്ല. ഞാൻ ക്ഷോഭിച്ചിട്ട് എന്താ കാര്യം, അന്തരീക്ഷം എന്തായിരുന്നാലും ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ലാപ്സ് കാരണം, ഒരു മിസ്റ്റേക്ക് കാരണം ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ അവിടെ ഞാൻ ഒരു ഒരു ബഹളം ഉണ്ടാക്കി അല്പം എക്സെൻട്രിക് ആണെന്നുള്ള രീതിയിൽ പെരുമാറി ആ സിറ്റുവേഷൻ എനിക്കും ഒരു അത് ബാക്കിയുള്ള ഒരു ചിരിക്കുന്ന കാണുമ്പോൾ അന്തരീക്ഷം ഒന്ന് ലഘുവായിരിക്കും, അത് ആ ലാഘവം അവിടെ കൈവരും. അത് അതാണ് ഞാൻ നോക്കുന്നത്. വൃത്താകൃതിയിലുള്ള വൃത്തം എന്ന് കേട്ടിട്ടുണ്ട്, വൃത്താകൃതിയിലുള്ള വൃത്തം കേട്ടിട്ടുണ്ട്. അവിടെയാണ് വൃത്താകൃതിയിലുള്ള ചതുരമായിട്ട് കൃഷ്ണാന്ത് വരുന്നത്. ആവാസ വ്യവസ്ഥ കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ആവാസ വ്യൂഹം എന്നുള്ള ഒരു പേരായിട്ട് കൃഷ്ണാന്ത് വരുന്നത്. പിന്നീട് പ്രേതത്തെ അസോസിയേറ്റ് ചെയ്ത് എപ്പോഴും നമുക്ക് സ്ത്രീ രൂപങ്ങളാണ് അധികം ഓർമ്മ വരിക. അവിടെയാണ് പുരുഷ പ്രേതം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നത്. അപ്പൊ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തോ ഈ മനുഷ്യനിലുണ്ട് തന്നെയാണോ കൃഷ്ണാന്തിന് രണ്ടുപേരും കൈ കൊടുക്കാനുള്ള ഫസ്റ്റ് കാരണം? ഞാൻ കൈകൊടുക്കാനുള്ള പ്രധാന കാരണം എന്നെ സെൻട്രൽ ക്യാരക്ടറായിട്ട് കഥ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അത് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി, കാരണം ഇത് ഭയങ്കര ക്ലാസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ അപ്പോഴേ ഞാൻ പറഞ്ഞേടാ, എന്നെ വെച്ച് ഏതാ നിങ്ങൾക്ക് ബിസിനസ് ആകത്തില്ല, ഇത് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റത്തില്ല, ജനങ്ങളിൽ എത്തിക്കാൻ പാടാണ്, നിങ്ങൾ വേറെ ആരെങ്കിലും തേടിപ്പോവും, ഞാൻ ഇന്ന ഇന്ന ആൾക്കാരോട് വേണം ഞാൻ തന്നെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്നെ കാസ്റ്റ് ചെയ്തതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കൃത്യമായ ധാരണകളുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ നിർബന്ധിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഒരു വർഷം സമയം നമുക്കെടുക്കാം ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കാം, ആ ഇല്ലെങ്കിൽ ഞാൻ വേറെ ആർട്ടിസ്റ്റിൻ്റെ പുറകെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നത്, 2019 ബിഗിനിങ്ങിൽ. പക്ഷേ അത് ആ ഒരു വർഷത്തെ സമയം തീരാൻ 2 മാസം ഉള്ളപ്പോഴാണ് കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടത്. എനിക്ക് എക്സ്റ്റൻഷൻ കിട്ടുകയാണ് 2 വർഷം, ആ എക്സ്റ്റൻഷൻ പീരീഡിലാണ് ഇതെല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ കൃഷാന്തിനെ പറ്റി പറയുകയാണെന്നു പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പം കൃഷാന്തിൻ്റെ സിനിമകളിലൂടെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അദ്ദേഹം തന്നെ സ്വയം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൃത്താകൃതിയിലുള്ള ചതുരം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസൈനിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു, തുറന്ന് നമ്മളോട് പറയും ഇത് ഇന്ന സെക്ടർ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പടം, ഇന്ന ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. ചേട്ടാ അടുത്ത പടം ഞാൻ കുറച്ചും കൂടെ ജനകീയമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്, അതിനകത്ത് നമ്മൾ ഇത്ര സെക്ടർ ആൾക്കാരെ കൂടെ ഇന്നാക്കും. പുരുഷപ്രായത്തിൽ ചേട്ടാ ഫുള്ള് നമ്മൾ പോപ്പുലർ സിനിമ കുറച്ചും കൂടെ ഓഡിയൻസിന് ഇതിനായിട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ, ആൾക്കാർ സിനിമ കാണണം ചേട്ടാ, എന്നാലേ നമ്മൾ പറയുന്ന കാര്യം കുറച്ചധികം പേർക്ക് മനസ്സിലാവുന്നിടത്താണ് ആസ് എ ഫിലിം മേക്കർ ഞാൻ സക്സസ് ആവുള്ളൂ എന്ന് ചിന്തിക്കുക. അങ്ങനെ വളരെ ബ്രില്യൻ്റായിട്ട് ഓരോ ഫ്രെയിമും പ്ലാൻ ചെയ്യുന്ന ആളാണ് കൃഷാന്ത്. അദ്ദേഹത്തിന് കൈ കൊടുക്കുക എന്നുള്ളതല്ല, അദ്ദേഹം എനിക്ക് കൈ തരികയായിരുന്നു, എന്നെ പിടിച്ച് കയറ്റുകയായിരുന്നു. ഇതിനകത്ത് പറയുന്നത് ജഗദീഷ് ചേട്ടൻ്റെ വേർഷൻ, ജഗദീഷ് ചേട്ടൻ പറയാം. അല്ല എന്നോട് കഥ പറയുമ്പോൾ അന്ന് അവാർഡൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സംസാരത്തിൽ നിന്ന് തന്നെ നല്ല ചിന്തകളുള്ള നല്ല ഭാവനയുള്ള ഒരു സംവിധായകനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറായത്. പിന്നെ അവാർഡ് കിട്ടി, പിന്നെ ഈ ചിത്രങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ വളരെയധികം ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. രണ്ട് സിനിമയും കണ്ടിട്ടില്ല അന്ന്, അല്ല കണ്ടിട്ടില്ല. കഥ പറയുമ്പോൾ പ്രത്യേകതയും കണ്ടിട്ടില്ല, ആവാസം ഉണ്ടായിട്ടില്ല. അതെ, 2018 ചേട്ടനോട് പറയുന്നത്. അതെ അതെ, അതൊരു വിശ്വാസമായിരുന്നു. ആ വിശ്വാസം ഇതിന് തെറ്റ് പറ്റിയില്ല, ആ വിശ്വാസം കറക്റ്റായിരുന്നു എന്നുള്ളതാണ് തെളിഞ്ഞത്. ഇപ്പോൾ ഈ സിനിമയുടെ സൗണ്ട് ഡിസൈനർ എൻ്റെ ഫ്രണ്ടാണ്, പ്രശാന്ത് ഭീമാനാണ്. അപ്പം അദ്ദേഹം ഈ ഇത് മിക്സ് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് പറയുന്നത്, ഏട്ടാ ഈ ജഗദീഷ് ചേട്ടൻ ആ മനുഷ്യൻ ഇതുവരെയും കുറേ കാര്യങ്ങൾ ചെയ്യാത്തത് ചെയ്യുന്നുണ്ട്, ഇതുവരെ കാണാത്ത കുറേ റീലുണ്ട് ഇതിനകത്ത്. അപ്പൊ ഡബിങ്ങിലൊക്കെ വേറെ എന്തൊക്കെയോ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, എന്നോട് മൊത്തം പറഞ്ഞിട്ടില്ല, ഡബിങ്ങിലൊക്കെ വേറെ ലെവൽസ് പിടിച്ചിട്ടുണ്ട്. ഇത് കുറെ കാലം ജഗദീഷന് ചെയ്യാൻ ആഗ്രഹമുള്ള സാധനം ഒക്കെ കൂടി ഞങ്ങളുടെ വരികയാണോ അങ്ങനെ? അല്ല, ഞാനത് അതിനെ കുറിച്ച് പറയുമ്പം രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഞാൻ ഇതിനകത്ത് ഇതിലെ ദിലീപ് ഏട്ടൻ എന്ന് പറയുന്ന പോലീസുകാരൻ, ഈ പോലീസുകാരൻ ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, ഇയാൾ പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയായിരിക്കും പെരുമാറുക, അത് എൻ്റെ മനസ്സിൽ ഞാനൊന്ന് കണക്ക് കൂട്ടി വച്ചു.
ഇയാൾ വീട്ടിലെങ്ങനെയായിരിക്കും പെരുമാറുക, ഒരു ദിലീപേട്ടനെ പോലുള്ള ഒരു പോലീസുകാരൻ, ഇയാൾ സൊസൈറ്റിയിൽ എങ്ങനെയായിരിക്കും പെരുമാറുക, ഇയാൾ മേലധികാരിയോട് എങ്ങനെയായിരിക്കും പെരുമാറുക, ഇതൊക്കെ എനിക്ക് മനസ്സിലിട്ടിട്ട് ഞാൻ ബിഹേവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കത് കൂടുതൽ കൂടുതൽ സന്തോഷം തോന്നി. അത് നാച്ചുറലായിട്ട് തന്നെ വന്നു. അതിൽ അഭിനയിക്കുകയാണെന്നുള്ള അങ്ങ് വിട്ടേക്കൂ. നമ്മൾ ഒരു കാറിൽ യാത്രയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റബിളായിട്ട് തന്നെ ഞാൻ മാറി, പിന്നെ വേറൊരു ബോട്ടിൽ യാത്രയാണെങ്കിൽ കോൺസ്റ്റബിളായിട്ട് തന്നെ. ഞാൻ ആ സുപ്പീരിയറിനോടുള്ള ആദരവ് കുറഞ്ഞ് ഒരു ഡയലോഗ് പോലും പറയുന്നില്ല, അമിതമായ സ്വാതന്ത്ര്യം എടുക്കുന്നില്ല. പിന്നെ അല്പ വാചാലനാണ് ഇയാൾ, വാചാലനാണെന്നേ ഉള്ളൂ. ഇയാൾക്ക് അധികം വാചകം ഇഷ്ടമല്ല താനും, അത് ഹ്യൂമർ ഉണ്ടാക്കുന്നുണ്ട്. എസ് ഐക്ക് ഈ വാചകം അധികം ഇഷ്ടമില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എസ് ഐക്ക് എന്നോട് ഭയങ്കര സ്നേഹമുണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ വലിയ ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വാചകം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ മനസ്സിൻ്റെ ഒരു ആ സിറ്റുവേഷൻ, അത് സ്പോയിലറാവും, സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ്റെ ഇരിക്കുന്ന അവസരത്തിൽ ആ സിറ്റുവേഷൻ ലൈറ്റാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വാചകം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേനയുടെയും വെണ്ടയ്ക്കയുടെയും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതേപോലെ അത് അവിടെ ഒരു ക്യാരക്ടറായിട്ട് ദിലീപേട്ടനായിട്ട് മാറാൻ ഓരോ സാഹചര്യത്തിലും എങ്ങനെയായിരിക്കുന്നു, അതിനി ഞാൻ ചെയ്യുന്ന വേഷങ്ങളിലെല്ലാം ആ ഒരു പാറ്റേൺ ഞാൻ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം വെച്ചെന്നാൽ ഒരു ക്യാരക്ടർ പറയുമ്പോൾ ഒരു അച്ഛൻ, അപ്പോൾ എല്ലാ അച്ഛന്മാരും ഒരേപോലെ ആയിക്കഴിഞ്ഞെന്നാൽ എന്നിലെ നടൻ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. അപ്പം ഞാൻ ബേസിൽ ജോസഫിൻ്റെ അച്ഛനായിട്ട് ഫാലിമിയിൽ അഭിനയിക്കുമ്പം ആ അച്ഛൻ്റെ ട്രേറ്റ്സ് ഇങ്ങനെയാണ്. അപ്പോൾ ആ അയാൾ ഓരോ സാഹചര്യത്തിലും എങ്ങനെയായിരിക്കും പെരുമാറുക, എങ്ങനെയായിരിക്കും ഇരിക്കുക, എങ്ങനെയായിരിക്കും ഉറങ്ങുക എന്ന് തീരുമാനിക്കുക. അപ്പുറത്ത് അർജുൻ അശോകൻ്റെ അച്ഛനായിട്ട് പിന്നെ തീപ്പൊരി പിന്നി എന്ന് പറയുന്ന ചിത്രത്തിൽ ആ ക്യാരക്ടർ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, പിന്നെ ആ ക്യാരക്ടറിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് ഡിഫറൻസും ഉണ്ട്. ഇവിടുത്തെ ഒരു ലേസി ആയിട്ടുള്ള ഒരു അച്ഛൻ, അവിടെ പാർട്ടി സഖാവായിട്ടുള്ള അച്ഛൻ, ആ അച്ഛൻ സഖാവായിട്ടുള്ള അച്ഛൻ എങ്ങനെയായിരിക്കും പെരുമാറുക, വീട്ടിലെങ്ങനെയായിരിക്കും പെരുമാറുക, സൊസൈറ്റിയിൽ എങ്ങനെയായിരിക്കും പെരുമാറുക, ഇത് നമ്മുടെ മനസ്സിൽ ഇടാൻ കഴിഞ്ഞാൽ ആവിഷ്കാരം വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ പുരുഷപ്രയോഗത്തിൽ എനിക്ക് അത് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. എല്ലാവരുടെയും സഹകരണം തീർച്ചയായിട്ടും, കൂടുതലുള്ള ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ പ്രശാന്ത് ഉൾപ്പെടെയുള്ള, കൃഷാന്ത് ഉൾപ്പെടെയുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ ടീം, എല്ലാവരുടെയും ഒരു സഹകരണം, അവർ തന്നിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത്, ഒരു വൈബ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം നമ്മൾ കൂടുതൽ സക്സസ്സിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ആ ക്യാരക്ടർ പെർഫെക്റ്റായി ഇങ്ങനെ അത് മോൾഡ് ചെയ്ത് വന്നു. ഒരുപാട് ഒ ടി ടി സ്പേസിൽ ഒരുപാട് എന്റർടൈനിങ് ആയിട്ടുള്ള രീതികളുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് എന്റർടൈൻ ആവാൻ വേണ്ടിയിട്ട് ഒ ടി ടി സ്പേസിൽ മാത്രം, അതിൽ നിന്ന് പുരുഷപ്രധാനത്തെ മാത്രം യുണീക്ക് ആയിട്ട് ഒരാൾ തിരഞ്ഞെടുക്കണം ഒരു വാച്ചിന് വേണ്ടിയിട്ട്, എന്തുകൊണ്ടാണ് പ്രശ്നം? ഇത് പുരുഷപ്രധാനം തിരഞ്ഞെടുക്കണമെന്ന വാശി എനിക്കുണ്ട്. കാരണം ചെയ്തൊരു നല്ല സൃഷ്ടിയാണ്, നിങ്ങൾ മിസ് ചെയ്യരുത്, പ്ലീസ്, എൻ്റെ റിക്വസ്റ്റാണ്. നല്ല പടമാണ്. നമ്മളിത് ഇത് പ്രൊമോട്ട് ചെയ്ത് നമ്മളതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ അഭിനയിച്ചത് കൊണ്ട് പറയല്ല, ഒരു നല്ല ഫിലിമാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അതിനോട്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ അതും അറിയിക്കുക, ഭാവിയിൽ നമ്മളെ സഹായിക്കും. അല്ല, നമ്മൾ പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്, ഇറ്റ്സ് എ പെർഫെക്റ്റ് ഫിലിം എന്നല്ല ഞാൻ പറയുന്നത്, ഇറ്റ്സ് എ ഗുഡ് ഫിലിം, ഇറ്റ്സ് എ വാച്ചബിൾ ഫിലിം, ഇറ്റ്സ് എൻ എൻ്റർടൈനിങ് ഫിലിം, പ്ലീസ് വാച്ച് ഇറ്റ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ പെർഫെക്ഷൻ എന്തൊക്കെ കുറവുണ്ടെന്നുള്ളത് പ്രേക്ഷകർ നമുക്ക് പറഞ്ഞുതരും, പറഞ്ഞു തരണം, അതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. ഇനിയിപ്പോൾ ഒ ടി ടി ആണെങ്കിലും തിയേറ്ററിലാണെങ്കിലും ഫിലിം ബഫ്സ്, സിനിമ കാണുന്ന, കൃത്യമായിട്ട് എല്ലാ സിനിമകളും കാണുന്ന ആൾക്കാർ പുരുഷപ്രേതവും കാണും. തിയേറ്ററിലാണെങ്കിലും ഒ ടി ടിയിലാണെങ്കിലും അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ സിനിമ ആദ്യം ഒരു 20% പേര് സിനിമ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഈ സിനിമയാണ്. അവർക്ക് കൃഷാന്തിന് ഒരു ഓഡിയൻസ് ഉണ്ട്, കൃഷാന്തിൻ്റെ സിനിമകൾക്ക് ഒരു ഓഡിയൻസ് ഉണ്ട്. അവർ ഉറപ്പായിട്ടും ഈ സിനിമ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് തന്നെ കാണാം. അവരോട് നമ്മളൊന്നും പറയണ്ട, ഇത് കാണണം എന്ന്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഈ 20% ഫീഡ്ബാക്ക് കൊടുക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൻ്റെ കാരണമാണ് ജഗദീശേട്ടൻ പറഞ്ഞത്, ഇത് ഒരു ഡിഫറെൻ്റായിട്ടുള്ള ഒരു സിനിമയാണെന്ന് നമ്മൾ എല്ലാവരും പറയുന്ന ഒരു വാചകം ഞാൻ ഇതിന് ഉപയോഗിക്കുകയാണ്. പക്ഷേ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഒരു സാധാരണ സിനിമയല്ല. അപ്പോൾ അത് ആൾക്കാരിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അസാധാരണ സിനിമയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനിയും അസാധാരണത്വം നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ തുടരട്ടെ. താങ്ക് യു.